കണ്ണാം തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്നുള്ളിൽ പൂക്കാലം. ഹലോയ്, എല്ലാവരും എന്തു പറയുന്നു? സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ടിപ്സ് എന്ന് പറഞ്ഞാലായിട്ട്, നമ്മുടെ മുഖത്ത് നല്ല തിളക്കവും അതുപോലെ റിങ്കിൾസ് ഒക്കെ കുറയാനായിട്ടും നമുക്കെന്താ ഒരു ഓയിലും ഒരു ക്രീമും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ നമ്മുടെ മുഖത്തൊക്കെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂട്ടാനായിട്ടും അതുവഴി നമ്മുടെ ചുളിവുകൾ, ഫേസിലുള്ള ചുളിവുകളും നെക്കിലുള്ള ചുളിവുകളും ഒക്കെ മാറ്റാനായിട്ടുള്ള നല്ലൊരു ഫേസ് എക്സസൈസാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. അപ്പം എന്താണ്, നമുക്ക് ഒരു പ്രായമാകുമ്പോഴത്തേനും നമ്മൾ ഇതൊക്കെ മാറി മാറി ചെയ്തു പോകണം. മസാജുകളും ഫേസ് യോഗകളും ഫേസ് എക്സസൈസുകളും ഒക്കെ മാറി മാറി ചെയ്തു പോകണം. അതുപോലെ തന്നെ ഫേസ് പാക്കുകൾ ഇങ്ങനെ മാറി 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 നമ്മൾ ചെയ്യുമ്പോൾ എന്താണ്, നമുക്ക് നല്ല രീതിയിലുള്ള ഒരു വ്യത്യാസം കിട്ടുന്നതായിരിക്കും. അതായത് ഒരു നമ്മൾ ഒരു 35 വയസ്സൊക്കെ കഴിയുമ്പോൾ തൊട്ട് ഒരു 30 വയസ്സ് വരെയൊക്കെ നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഒരു 35 വയസ്സ് കഴിയുമ്പോൾ 40 അടുക്കുന്ന ഒരു സമയമൊക്കെ ആകാറാകുമ്പോൾ തൊട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ മുഖത്ത് പായ്ക്കിടാൻ തുടങ്ങുക. ഫസ്റ്റ് നമ്മളൊരു പായ്ക്കിലൊക്കെ തുടങ്ങുക. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിനടിയിലുള്ള റിങ്കിൾസൊക്കെ വന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ അണ്ടറൈ പായ്ക്കും ജസ്റ്റ് ഒന്ന് മസാജും ഐസ് ട്യൂബ് കോട്ടൺ നുണയിൽ പൊതിഞ്ഞ് വെച്ചിട്ട് അതൊക്കെ ഒന്ന് കണ്ണടിയിൽ ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ നോർമലായിട്ടൊക്കെ അങ്ങ് ചെയ്ത് വരികയാണെങ്കിൽ എന്താണ്, നമുക്ക് വലിയ പ്രശ്നമില്ലാതെ നമുക്ക് ആ ഒരു റിങ്കിൾസൊക്കെ വരാതെ തടയാൻ പറ്റും. ഇതൊന്നും ചെയ്യാതെ നമ്മൾ ഇരിക്കുമ്പോഴാണ് നമുക്കെന്താണ് പെട്ടെന്നൊരു 50 വയസ്സാകുമ്പോഴത്തേനാണ് നമ്മുടെ മുഖം, നമ്മൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെ നോക്കും നമ്മുടെ മുഖം, അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അയ്യോ എൻ്റെ കണ്ണിൻ്റെ ഇവിടെ എല്ലാം ഭയങ്കരമായിട്ട് കറുത്തിരിക്കുന്നല്ലോ, അല്ലെങ്കിൽ എൻ്റെ ഇവിടെ എന്തോ ഒരു വ്യത്യാസമുണ്ടല്ലോ, എൻ്റെ ഈ ഇവിടെയൊക്കെ ഒരു എന്തോ വര പോലെ ഉണ്ടല്ലോ, അതെന്ത് പറ്റി എന്ന് നമ്മൾ ചിന്തിക്കുമല്ലേ. അപ്പം നമ്മൾ അന്നേരം ചിന്തിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ഇതൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ എല്ലാവർക്കും സമയക്കുറവ് കൊണ്ടും വീട്ടിലെ പല കാര്യങ്ങൾ കൊണ്ടും പല ടെൻഷനുകൾ കൊണ്ടൊക്കെ ഓരോരുത്തരും ചെയ്യാതിരിക്കുന്നതാണ്. എന്നോട് ഓരോരുത്തർ ഷെയർ ചെയ്യാറുണ്ട് എങ്ങനെ ഇതൊക്കെ സമയം കണ്ടെത്താനായിട്ടാണ്, വീട്ടിലെ തിരക്ക് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആകുമ്പോൾ സമയം കണ്ടെത്തുന്നില്ല, അതുകൊണ്ടൊക്കെയാണ് ചെയ്യാൻ മറന്നു പോകുന്നൊക്കെ ഓരോരുത്തർ എന്നോട് ഷെയർ ചെയ്യാറുണ്ട്. ശരിയാണ്, ഒരുപാട് എല്ലാവരും ഒരുപോലെ ഇരിക്കത്തില്ലല്ലോ, മിക്കവർക്കും പല പല പ്രശ്നങ്ങളുണ്ടായിരിക്കും, ഇതൊക്കെ ഉണ്ടായിരിക്കും എല്ലാവരുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ. സന്തോഷമുള്ളപ്പോൾ സന്തോഷം, വിഷമമുള്ളപ്പോൾ വിഷമം, ഇതൊക്കെ മാറിയും മറിഞ്ഞും ഒക്കെ വരുന്നതാണ് നമ്മുടെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണ്, നമ്മളതൊക്കെ കൺട്രോൾ ചെയ്ത് പോവുക. അപ്പോൾ എന്നാൽ മാത്രമേ നമ്മുടെ മനസ്സും ശരീരവും അതുപോലെ നമുക്ക് നല്ല മുഖപ്രസാദവും മനസ്സിന് സന്തോഷവും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മുഖത്തിന് തെളിച്ചം ഉണ്ടാകത്തുള്ളൂ. മനസ്സിന് സന്തോഷമില്ലാതിരിക്കുന്ന സമയത്താണ് നമ്മുടെ മുഖമൊക്കെ ഡള്ളായിട്ടും ഒരുപാട് പ്രായം ചെന്ന പോലെയൊക്കെ തോന്നിക്കുന്നത് കേട്ടോ. നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക. ഇലവർഗം ഒരു 40 വയസ്സ് കഴിയുമ്പോൾ തൊട്ട്, 40 വയസ്സിന് മുമ്പ് കഴിക്കരുതെന്നല്ല, എന്നാലും ഇലവർഗം കഴിച്ചതുകൊണ്ട് എന്താ മുരിങ്ങയില തോരൻ വെക്കാനായിട്ട് ഏറ്റവും നല്ലതാണ്, നമ്മുടെ സ്കിന്നിന് ഏറ്റവും നല്ലതാണ് ഈ മുരിങ്ങയില. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് തോരൻ വെച്ച് കഴിക്കുന്നത് കേട്ടോ, നല്ലതാണ് സ്കിന്നിനും ഹെയറിനും ഒക്കെ നല്ലതാണ്. ഞാൻ എൻ്റെ ആ ഒരു എണ്ണ കാച്ചതിനകത്തൊക്കെ നമ്മുടെ ഈ ഒരു മുരിങ്ങയില ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒത്തിരി നല്ലതാണ് നമ്മുടെ ഈ ഒരു മുരിങ്ങയിലയൊക്കെ, ഒരു ഫ്രൂട്ട്സെങ്കിലും ഒക്കെ വാങ്ങിച്ച് ആപ്പിൾ ഒത്തിരി നല്ലതാണ് നമുക്ക് സ്കിന്നിന് കഴിക്കുന്നത്. ക്യാരറ്റ് ഒത്തിരി നല്ലതാണ്, ക്യാരറ്റും ബീട്രൂട്ടും ജ്യൂസ് നല്ലതാണ്, ഞാൻ ഇതൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ധാരാളം കൊളോജൻ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. നമ്മുടെ കൊളോജിൻ്റെ അളവ് കുറയുമ്പോഴാണ് നമ്മുടെ സ്കിന്നിൽ ഭയങ്കരമായിട്ട് റിങ്കിൾസും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു പ്രായമാകുമ്പോൾ എല്ലാവരിലും ഇതൊക്കെ വരും. അപ്പോൾ നമ്മളേക്ക് ഇതൊക്കെ ഇങ്ങനെ ചെയ്ത് റൊട്ടീനായിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ, എക്സസൈസ് അതുപോലെ തന്നെ യോഗ, മസാജിങ് പായ്ക്കിങ് ഇതൊക്കെ ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് എന്താണ് നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിൽ തന്നെ ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ ചെയ്ത് നോക്കുന്നവർക്കും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും എല്ലാവർക്കും അറിയാം അതിൻ്റെ റിസൾട്ടൊക്കെ. അപ്പോൾ എന്താണ്, ഇന്നും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടിയതിന് ശേഷം നമുക്ക് ആ ഒരു തുടിപ്പും കാര്യങ്ങളും അതുപോലെ തന്നെ റിങ്കിൾസ് കുറയാനായിട്ടും തിളക്കം കിട്ടാനായിട്ടും ഒക്കെ ഉള്ള ഒരു ടാപ്പിംഗ് എക്സസൈസാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് പ്രത്യേകിച്ച് എന്താണ് ഓയിലും കാര്യങ്ങളും ഒന്നും വേണ്ട, നമ്മുടെ ഈ കൈവിരലുകൾ മാത്രം മതി കേട്ടോ. അപ്പം നമുക്ക് എങ്ങനെയാണ് അത് ചെയ്തു നോക്കിയാലും, അതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കുഞ്ഞു ലൈക്ക് തരാനും മറന്നു പോല കേട്ടോ. അപ്പം നിങ്ങളുടെ വിലയേറിയ ലൈക്കാണ് എൻ്റെ ഈ വീഡിയോ മുമ്പോട്ട് എത്തിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താണ് ചെയ്യുന്നത്, എപ്പോഴും എക്സസൈസ് ചെയ്യുമ്പോഴും യോഗ ചെയ്യുമ്പോഴും ഫസ്റ്റ് ഒരു കാര്യം നമ്മൾ ചെയ്യുമല്ലോ, അതെന്താണ് ചെയ്യുന്നത്? അപ്പോൾ എല്ലാവരും എൻ്റെ കൂട്ടത്തിൽ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്തോളൂ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ബ്രീത്ത് ചെയ്യുക 3 തവണ. ഓക്കെ,
റിലാക്സ് ചെയ്തു. അപ്പോൾ നമുക്ക് ആ ടാപ്പിംഗ് മസാജ് ഫസ്റ്റ് നമുക്ക് എന്താണ് കഴുത്ത് തൊട്ട് നമുക്ക് തുടങ്ങാം. അപ്പം നമ്മൾ കഴുത്ത് ഇങ്ങനെ നമ്മളത് ഇങ്ങനെ പിടിച്ചതിന് ശേഷം കഴുത്ത് ഇത് ഇങ്ങനെ കൈ ക്രോസ് ചെയ്ത് പിടിക്കുക, ഇങ്ങനെ കൈ ക്രോസ് ചെയ്ത് പിടിക്കുക, എന്നിട്ട് നമ്മൾ ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ഒരു മിനിറ്റ് നമ്മൾ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇങ്ങനെ 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 ഒന്ന് ടാപ്പ് ചെയ്ത് ഒരു മിനിറ്റ് അത് ചെയ്തതിന് ശേഷം നമ്മളത് വൈബ്രേറ്റ് ചെയ്ത് ഒരു പാറ്റിംഗ് മസാജ് കൊടുക്കുക. ഇത് പാറ്റിംഗ് മസാജാണ്, ഒരു വൈബ്രേഷനോട് കൂടിയിട്ടുള്ളൊരു പാറ്റിംഗ് മസാജാണ്. പിന്നെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ കൊടുക്കുക. ഇതെല്ലാം നമ്മളെന്താണ് ഓരോരോ മിനിറ്റ് നമ്മൾ കൊടുക്കേണ്ടതാണ് കേട്ടോ. ഇങ്ങനെ 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 ചെയ്യത്തില്ല നമ്മൾ, അതുപോലെ ചെയ്യുന്നു ഇങ്ങനെ ഇങ്ങനെ ചെയ്യുക. വീണ്ടും നമ്മൾ നേരെ തിരിച്ചുള്ള ആ ഒരു മസാജിലേക്ക് വരിക. ഇങ്ങനെ നമ്മൾ ഒരു മിനിറ്റ് നേരം ചെയ്യുക. അതിനുശേഷം നമ്മുടെ കഴുത്തിലൊരു മസാജ് കൊടുത്താലോ, കഴുത്ത് നേരെ മേളിലോട്ട് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. അതിനുശേഷം നമ്മൾ ഒരു പാറ്റിംഗ് മസാജ് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു മസാജ് കൊടുക്കുക, പിഞ്ചിങ് മസാജ് കൊടുക്കുക. കഴുത്ത് മേളിലോട്ട് സ്ട്രെച്ച് ചെയ്തിട്ടുണ്ട്, അപ്പോഴാണ് നമ്മുടെ ഇവിടുത്തെ റിങ്കിൾസൊക്കെ കുറയുന്നത് കേട്ടോ. കൈ ക്രോസായിട്ട് പിടിക്കുക. ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, അപ്പം ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെയും ചെയ്യാം ഇങ്ങനെയും ചെയ്യാം കേട്ടോ. ഇത് നമ്മൾ ഒരു മിനിറ്റ് കൊടുക്കുക കേട്ടോ. അതിനുശേഷം അടുത്തൊരു എക്സസൈസ് എന്ന് പറഞ്ഞാലായിട്ട് നമ്മൾ നമ്മുടെ കഴുത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇത് ഇങ്ങനൊരു മസാജ് കൊടുക്കുക. ഇതൊക്കെ നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടാൻ സഹായിക്കുന്ന ഒരു എക്സസൈസ് ആണ് കേട്ടോ. ഇങ്ങനെ ഒന്ന് കൈവിരൽ വെച്ച് ഇങ്ങനെ ഒന്ന് കൊടുക്കുക. വീണ്ടും നമ്മൾ ഈ ഒരു സൈഡ് കൊടുക്കുക. നമ്മുടെ താടിയിലൊരു മസാജ് കൊടുക്കുക, ചുറ്റിനും കൈ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് വേണം കൊടുക്കാനായിട്ട് അത് ഒരു മിനിറ്റ് ചെയ്യുക. ഒരുപാടിട്ട് പ്രഷർ ചെയ്ത് ചെയ്യണ്ട, സോഫ്റ്റായിട്ട് ചെയ്താൽ മതി. നമുക്ക് ഒരു ഇവിടെ ആ ടച്ച് ചെയ്യുന്ന ഫീലും ഉണ്ടാവുകയും ചെയ്യണം. അതേ രീതിയിൽ നമ്മൾ ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം നമുക്ക് വീണ്ടും ഒന്ന് പിഞ്ച് ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ റിങ്കിൾസൊക്കെ കുറയാൻ സഹായിക്കുന്ന ഒരു എക്സസൈസ് ആണ്. അപ്പോൾ ഇത് നല്ല രീതിയിൽ റിങ്കിൾസ് കുറയാൻ സഹായിക്കുന്ന ഒരു പിഞ്ചിങ് മസാജാണ്. കഴുത്ത് മേളിലോട്ട് വെച്ചതിന് ശേഷം വേണം ഇത് ചെയ്യാൻ. അതിനുശേഷം നമുക്കൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു മിനിറ്റ് ആവർത്തിക്കുക. വീണ്ടും നെക്സ്റ്റ് സൈഡ്. അപ്പോൾ തന്നെ നമ്മുടെ കഴുത്തൊക്കെ നന്നായിട്ട് വേർക്കാൻ തുടങ്ങി. അപ്പോൾ ഇനി എന്താണ് നമുക്ക് നമ്മുടെ ഫേസിലോട്ട് പോകാം. ഫേസിൻ്റെ റിങ്കിൾസൊക്കെ കുറയാനായിട്ടും നല്ല രീതിയിലൊരു തുടിപ്പും തിളക്കവും ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ട് കൂടാനായിട്ടുമുള്ള ആ ഒരു ടാപ്പിങ്ങും പാറ്റിങ്ങും ഒക്കെ ഉള്ള ഒരു ഇതിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ നമുക്ക് ആദ്യമേ നമ്മുടെ താടിയിലൂടെ തുടങ്ങാം. നമ്മൾ ഈ മൂന്ന് വിരലേ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ, മൊത്തം വിരൽ ഉപയോഗിക്കുന്നില്ല, മൂന്ന് വിരൽ ഉപയോഗിക്കുന്നു. നമ്മൾ ഇങ്ങനെ മസാജ് ചെയ്യുന്ന പോലെ തന്നെ ആ ഒരു ഷേപ്പിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ടാപ്പ് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഒരു മിനിറ്റ് നമ്മൾ ചെയ്യുക.
അതിനുശേഷം നമ്മൾ ഈ നമ്മുടെ ഈ പിന്നെ ചുണ്ടിന് ചുറ്റിനുമുള്ള കറുപ്പൊക്കെ മാറാനായിട്ടും ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടാനായിട്ടും ഇങ്ങനെ ഒരു വൈബ്രേറ്റ് ചെയ്യുന്ന ആ ഒരു പാറ്റിംഗ് മസാജ് നമ്മൾ കൊടുക്കുക. ഇതൊരു ഒരു മിനിറ്റ് നേരം ചെയ്യുക. അതിനുശേഷം നമുക്ക് ഈ ഒരു ഏരിയ ചെയ്യാം. അപ്പം നമ്മൾ എന്താ ചെയ്യണം, ഒരു ഈ ഏരിയ ഇങ്ങനെ ചെയ്യുക. അപ്പം നമ്മുടെ ചുണ്ട് രണ്ടും കൂട്ടി പിടിച്ചതിന് ശേഷം വേണം നമ്മൾ ചെയ്യാൻ. വാ തുറന്ന് പിടിച്ച് ചെയ്യരുത്. അതിനുശേഷം നമ്മുടെ കവളിൽ വൈബ്രേറ്റിംഗ് പാറ്റിംഗ് മസാജ് കൊടുക്കുക. ഇതെല്ലാം ഞാൻ ഈ കാണിക്കുന്ന എല്ലാം ഓരോ മിനിറ്റാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. അല്ലാത്ത ഉണ്ടെങ്കിൽ ഞാൻ ഇനിയും പറയാം എത്ര മിനിറ്റാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം. ക്ലോക്ക് വൈസിലും ആൻറ്റി ക്ലോക്ക് വൈസിലും ഒക്കെ നമുക്ക് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ മൂക്കിൻ്റെ ഇവിടെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു ചൂണ്ടുവിരലെടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ഒരു മിനിറ്റ് നേരം ആവർത്തിക്കുക. ഇത് നമ്മുടെ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ മസാജ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഇത്ര ഏരിയ കേട്ടോ. ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഇത് നമ്മൾ തിരിച്ചും മറിച്ചും ഒരു മിനിറ്റ് ചെയ്യുക. ചുണ്ട് കൂട്ടി പിടിക്കുക. നല്ല രീതിയിൽ നമ്മുടെ സ്കിന്നിൽ മുഖത്തുള്ള ആ ഒരു സ്കിന്നിൻ്റെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടും. ഇനി നമുക്കൊന്ന് പാറ്റ് ചെയ്ത് കൊടുക്കാം. ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് അതിനുശേഷം ഇത് നമ്മൾ ഒരു മിനിറ്റ് ചെയ്യേണ്ട കേട്ടോ. അതിനുശേഷം നമ്മളെന്താണ് കണ്ണിൻ്റെ ഈ ഏരിയയിലോട്ട് പോവുക. അപ്പം നമ്മൾ ഈ ഒരു മൂന്ന് വിരൽ വെച്ച് ഇങ്ങനെ നേരെ പിടിച്ച് ഇങ്ങനെ ഒരു നേരെ മൂന്ന് വിരൽ നേരെയാക്കി പിടിക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ ഒരു ടാപ്പിംഗ് കൊടുക്കുക. അതൊക്കെ സോഫ്റ്റായിട്ട് ചെയ്താൽ മതി. ഇത് നമ്മൾ ഒരു മിനിറ്റ് നേരം കൊടുക്കുക. അതിനുശേഷം നമ്മളൊന്ന് കണ്ണിന് ചുറ്റും ഒന്ന് പാറ്റിംഗ് വൈബ്രേറ്റിംഗ് മസാജ് കൊടുക്കുക. ഇത് കണ്ണടച്ച് പിടിച്ചുകൊണ്ട് ചെയ്താൽ മതി. ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഇത് നമ്മളെന്താണ് ഒരു മിനിറ്റ് നേരം ചെയ്യുക. ഇനി നമ്മുടെ കൈ നല്ലതായിട്ടൊന്ന് ചൂടാക്കുക. കവളിൽ വെച്ച് കൊടുക്കുക. നല്ലൊരു ഫീലിംഗ് നമുക്ക് കിട്ടും. ഇതൊരു മൂന്നാല് തവണ ആവർത്തിക്കുക. വെച്ച് കൊടുക്കുക. റിലാക്സ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത എന്താണ് നമ്മുടെ ഐബ്രോസിൻ്റെ അവിടെ ഒന്ന് ഒരു ടാപ്പിംഗ് മസാജ് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ രണ്ട് വിരലെടുക്കുക. ഈ ഐബ്രോസിൻ്റെ അവിടെ ഒന്ന് പാറ്റിംഗ് വൈബ്രേറ്റിംഗ് മസാജ് കൊടുക്കുക.
ഇതെല്ലാം നമ്മൾ ഓരോരോ മിനിറ്റാണ് നമ്മൾ കൊടുക്കേണ്ടത് കേട്ടോ. പക്ഷേ ഇനി നമുക്ക് എന്താണ് നമ്മുടെ നെറ്റിയിലോട്ട് പോകാം. അപ്പം നമ്മുടെ നെറ്റി ഒന്ന് ടാപ്പിംഗ് ചെയ്യുക. നേരം ചെയ്യുക. അതിനുശേഷം നമുക്ക് എന്താണ് വൈബ്രേറ്റിംഗ് കൊടുക്കുക. നെക്സ്റ്റ് നമ്മുടെ ക്രൗൺ ഏരിയ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഇവിടെ നിന്ന് ഇങ്ങനെയാണ് ക്രൗൺ ഏരിയ വരുന്നത്. അവിടെ നമുക്കൊരു ടാപ്പിംഗ് മസാജ് കൊടുക്കാം. അതൊക്കെ ചെയ്താൽ മതി, ഈ നാല് വിരൽ ഉപയോഗിച്ചിട്ട്. എന്നിട്ട് ഈ കൈകൊണ്ട് ചെയ്യുക. ഒരു വൈബ്രേറ്റിംഗ് കൊടുക്കുക. നല്ലൊരു ഫീലിങ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇതൊക്കെ കുറച്ച് നേരം ആരെല്ലാം ചെയ്തൊക്കെ തരാനുണ്ടെങ്കിൽ നമ്മൾ നന്നായിട്ട് ഉറങ്ങിപ്പോകും. ഇനി നമുക്ക് നന്നായിട്ട് കൈയൊന്ന് ചൂടാക്കാം. ഇപ്പം തന്നെ മുഖം വേർത്ത് കഴിഞ്ഞു, കൈ നന്നായിട്ട് ചൂടാക്കാം. നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ആ ഒരു വേർപ്പ് വരുന്നത്. എന്നിട്ട് നമ്മുടെ കണ്ണിലോട്ട് വെച്ച് കൊടുക്കുക. വീണ്ടും കൈ നന്നായിട്ട് ചൂടാക്കുക. ഒരു മൂന്നാല് പ്രാവശ്യം ചെയ്യുക. നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ എടുത്തിട്ട് റിലാക്സ് ചെയ്തു. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത് നേരം നമുക്ക് യാതൊരു ക്രീമോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നമുക്ക് നമ്മുടെ കൈ വിരലുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടാപ്പിങ്ങും പാറ്റിങ്ങും പിഞ്ചിങ്ങുമായിട്ടുള്ള ഒരു മസാജും എക്സസൈസും എല്ലാം കൂടെയാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ ഇത് നമ്മൾ 5 മിനിറ്റ് നേരം ചെയ്താൽ മാത്രം മതി നമ്മുടെ സ്കിൻ നല്ല ഗ്ലോ വരാനായിട്ടും റിങ്കിൾസ് കുറയാനായിട്ടും അതുപോലെ തന്നെ കണ്ണിൻ്റെ പഫ്നെസ് മാറാനായിട്ടും നമ്മുടെ മുഖത്തിനൊക്കെ നല്ല തിളക്കം കിട്ടാനായിട്ടും ഒക്കെ നല്ലൊരു എക്സസൈസും മസാജുമാണ് കാണിച്ചത്. എല്ലാവരും എന്താണ് ഇതൊക്കെ ചെയ്തു പോകണം. ഇതൊക്കെ ചെയ്തു പോയാൽ മാത്രം പോരാ, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ മാറിയും മറിച്ചും ചെയ്യണം. ടാപ്പിംഗ് മസാജുണ്ട്, യോഗയുണ്ട്, പിന്നെന്താണ് പറയുക, ഫേസ് പാക്കുകളുണ്ട്, ഫേസ് മസാജുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരാഴ്ച ഇത് ചെയ്തെങ്കിൽ അടുത്ത ആഴ്ച അങ്ങനെ ചെയ്യുക, പിറ്റത്തെ ആഴ്ച പായ്ക്കിടുക. ഇങ്ങനെയൊക്കെ ചെയ്തു പോവുകയാണെങ്കിൽ എന്താണ് നിങ്ങളുടെ സ്കിന്ന് വളരെ യങ്ങായിട്ടിരിക്കും. നല്ല രീതിയിലുള്ള മാറ്റം നിങ്ങളുടെ സ്കിന്നിൽ കണ്ടു തുടങ്ങും. 20 വയസ്സായാലും 70 വയസ്സായാലും ഒക്കെ നിങ്ങളുടെ സ്കിന്നിന് അങ്ങോട്ട് വലിയ രീതിയിലുള്ള ഒരു മാറ്റമൊന്നും, ഒരുപാട് സ്കിന്നൊന്നും സാഗി ചെയ്യാതെ ചുളിവുകളൊന്നും വരാതെ ഇരിക്കാൻ സഹായിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത്. അപ്പോൾ എന്താണ് എല്ലാ രീതിയിലുള്ള ചെയ്തു നോക്കാൻ മറക്കല്ലേ. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതിന് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ.